തമിഴ് സിനിമയിൽ ഫയൽമാൻ രംഗനാഥൻ എന്ന നടൻ്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. പല വിവാദ പ്രസ്താവനകളും ഫയൽമാൻ രംഗനാഥൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും രംഗനാഥൻ മെയിൻ സ്ട്രീമിൽ വന്നിരിക്കുന്നു. രജനീകാന്തിൻ്റെ മകളും ധനുഷിൻ്റെ ഭാര്യയുമായ ഐശ്വര്യ രജനീകാന്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗനാഥൻ എത്തിയിരിക്കുന്നത്. ധനുഷുമായി പ്രണയിക്കുന്നതിന് മുമ്പ് ഐശ്വര്യ ചിമ്പുവുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് രംഗനാഥൻ പറഞ്ഞിരിക്കുന്നത്. ചിമ്പുവും ഐശ്വര്യയും തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചിമ്പുവിനെ ഐശ്വര്യ ഉപേക്ഷിച്ചു. അതിനുശേഷം ചിമ്പു കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചുവെന്ന് ഫയൽമാൻ രംഗനാഥൻ പറയുന്നു. ചിമ്പുവുമായി വേർപിരിഞ്ഞ ശേഷം ഒരു ബിസിനസ്സുകാരനെ ഐശ്വര്യ പ്രണയിച്ചു. ബിസിനസ്സുകാരനും ഐശ്വര്യയും തമ്മിലുള്ള പ്രണയം രജനീകാന്ത് അറിഞ്ഞു. ഇരുവരും തമ്മിലുള്ള പ്രണയം പിന്നീട് തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഐശ്വര്യ ബിസിനസ്സുകാരനെയും തേച്ചു. ചിമ്പുവിനെ തേച്ചതുപോലെ ബിസിനസ്സുകാരനെയും തേച്ചു ഐശ്വര്യ. മനംനൊന്ത് ആ ബിസിനസ്സുകാരൻ ആത്മഹത്യ ചെയ്തുവെന്ന് ഫയൽവാൻ രംഗനാഥൻ പറയുന്നു. അതിനുശേഷമാണ് ധനുഷുമായി ഐശ്വര്യ പ്രണയത്തിലായതും ധനുഷിനെ വിവാഹം കഴിച്ചതും. മകളുടെ പ്രണയങ്ങൾ രജനീകാന്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ധനുഷുമായി പ്രണയത്തിലായപ്പോൾ വളരെ പെട്ടെന്ന് രജനീകാന്ത് ആ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. കസ്തൂരി രാജയാണ് ധനുഷിൻ്റെ വീട്ടിൽ രജനീകാന്തിന് വേണ്ടി ഐശ്വര്യയുടെ വിവാഹ ആലോചനയുമായി എത്തിയത്. കസ്തൂരി രാജ മധ്യസ്ഥനായി നിന്നാണ് ധനുഷും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം നടത്തിയത്. എന്തായാലും ധനുഷും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഐശ്വര്യ അടങ്ങിക്കിടക്കും എന്നാണ് താൻ വിചാരിച്ചതെന്ന് ഫയൽമാൻ രംഗനാഥൻ പറയുന്നു. പക്ഷേ ഐശ്വര്യ തനിക്കുണം കാട്ടി. ധനുഷിനെയും ഐശ്വര്യ കൈവിട്ടു. പ്രണയത്തിൻ്റെ കാര്യത്തിലും ലൈംഗികതയുടെ കാര്യത്തിലും ഒക്കെ ഐശ്വര്യ അരാജകത്വം നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് ഫയൽമാൻ രംഗനാഥൻ പറയുന്നു. എന്തായാലും രംഗനാഥൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രജനീകാന്തിൻ്റെ ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ്. രംഗനാഥനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് രജനീകാന്തിൻ്റെ ആരാധകർ. രംഗനാഥൻ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് രജനീകാന്തിൻ്റെ ആരാധകരുടെ ആവശ്യം. മാത്രമല്ല രംഗനാഥൻ രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യയെ വ്യക്തിപരമായി തേജോവധം ചെയ്തുവെന്നും രംഗനാഥനെതിരെ കേസെടുക്കണമെന്നും അവർ പറയുന്നു. എന്നാൽ ഫയൽമാൻ രംഗനാഥൻ തൻ്റെ പ്രസ്താവനയിൽ ഉറച്ച് നിൽക്കുന്നു. മുമ്പും അദ്ദേഹം ഇതുപോലെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. വളരെ വിവാദമായ പ്രസ്താവനകൾ. തമിഴ് സിനിമയിലെ പല ഉള്ളടക്കഥകളും ഉള്ളടക്കത്തിൽ ഒളിച്ചിരിക്കുന്ന കഥകൾ അറിയാവുന്ന ഒരാളാണ് ഫയൽമാൻ രംഗനാഥൻ. അദ്ദേഹം തന്നെയാണ് ഐശ്വര്യക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഐശ്വര്യ പ്രണയത്തിൻ്റെ കാര്യത്തിലും ലൈംഗികതയുടെ കാര്യത്തിലും ഒക്കെ തൻ്റേതായ നിലപാട് സ്വീകരിക്കുന്ന സ്ത്രീയാണെന്നും കാമുകന്മാരെ ഉടുതുണി മാറുന്നത് പോലെ മാറുന്ന സ്ത്രീയാണെന്നും രംഗനാഥൻ പറഞ്ഞിരിക്കുന്നു. രംഗനാഥനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രജനി ഫാൻസ് രംഗത്ത് എത്തിയിട്ടുണ്ട്. രംഗനാഥൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. മുമ്പും വിവാദമായ പ്രസ്താവനകൾ നടത്തിയ രംഗനാഥൻ ഇപ്പോൾ പുതിയ പ്രസ്താവനയുമായി കളം നിറഞ്ഞു നിൽക്കുന്നു. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളിനക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.